ആർഎസ്എസിനെ വിമർശിക്കാനിറങ്ങി നാണം കിടന്ന ജമാഅത്ത് മുഖപത്രം ജമാഅത്തെ ഇസ്ലാമി മുഖപത്രമായ മാധ്യമത്തിന്റെ മുഖപ്രസംഗം ആർഎസ്എസ് സർസംഘചാലക് മുസ്ലിം രാഷ്ട്രീയ മഞ്ചിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചാണ് ഹിന്ദുത്വവാദികൾക്ക് മനംമാറ്റമോ എന്നാണ് ജമാഅത്ത് പ്രസിദ്ധീകരണത്തിന്റെ മുഖപ്രസംഗത്തിന്റെ തലവാചകം മോഹൻ ഭാഗവത് നടത്തിയ പരാമർശങ്ങളിൽ തെറ്റുകണ്ടെത്താൻ മാധ്യമം ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് സാധിക്കാതെ വന്നതോടെ കേരളത്തിൽ മാധ്യമം തന്നെ രൂപപ്പെടുത്തിയ ജിഹാദി ഇടത് രചനാ ശൈലിയും വാദങ്ങളുമായാണ് മുഖപ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത് മോഹൻ ഭാഗവത് ഇപ്പോൾ പറഞ്ഞതിൽ മാധ്യമത്തിന് സ്വീകാര്യമായ നാലഞ്ച് വാചകങ്ങൾ ഉദ്ധരിച്ച ശേഷം അതേക്കുറിച്ച് ഒന്നും പരാമർശിക്കാതെ പത്രം ഇങ്ങനെ പറയുന്നു ഭാരതീയരെല്ലാം ഹിന്ദുക്കളാണെന്ന് വാദിച്ച മോഹൻ ഭാഗവത് മുസ്ലിങ്ങൾക്ക് അത് സ്വീകാര്യമല്ലെങ്കിൽ അവർ ഭാരതീയർ എന്ന് സ്വയം വിളിച്ചുകൊള്ളട്ടെ എന്ന് അല്പം മുൻപ് ഉപദേശിച്ചിരുന്നതും ഓർക്കാവുന്നതാണ് ഇത്തരം വാചകങ്ങളിലൂടെ നാട്ടുകാരെ എല്ലാം ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി തങ്ങൾക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കരുതുന്നുണ്ടാവണം മാധ്യമം അടുത്തതായി കുറ്റം കാണുന്നത് മോഹൻ ഭാഗവതിലല്ല അദ്ദേഹത്തിന്റെ മുൻഗാമി ഗുരു ഗോൾവാൾക്കറിലാണ് മോഹൻ ഭാഗവതിന്റെ വാക്കുകളെക്കുറിച്ചുള്ള മുഖപ്രസംഗത്തിൽ ഗുരു ഗോൾവാൾക്കറെ പരാമർശിക്കാനുള്ള കാരണം വ്യക്തമാണ് മാധ്യമം മുഖപ്രസംഗം ഗുരു ഗോൾവാൾക്കറെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആരോപിച്ചാണ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഇന്ത്യയോട് കൂറുള്ളവരായി ജീവിക്കാൻ കഴിയില്ല അവർ വിദേശീയ ആദർശത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണത്രേ ആ സിദ്ധാന്തം അടുത്തതായി മാധ്യമത്തിന്റെ ചില സ്വയം കണ്ടെത്തലുകളും കൽപ്പനകളും തെറ്റിദ്ധാരണകളും വിഷം കുത്തിവെക്കലും ഒക്കെയാണ് ആദ്യ വാചകം ഭാരതീയൻ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ആർഷ സംസ്കാരത്തെ പൂർണ്ണമായി അംഗീകരിച്ച് അതിൻ്റെ അപ്രമാദിത്വവും അന്യാദൃശ ശ്രേഷ്ഠതയും വിളംബരം ചെയ്യുന്നവരെയാണ് അടുത്ത വാചകം ആ സംസ്കാരത്തിൻ്റെ ആധാരശിലയാവട്ടെ ബ്രാഹ്മണിസവുമാണ് മുഖപ്രസംഗത്തിലെ ഏതാണ്ട് എല്ലാ വാചകങ്ങളും നല്ല കോമഡിയാണ് വർണ്ണാശ്രമധർമ്മം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഭാരതീയ സംസ്കാരമേ സംഘ് നിഘണ്ടുവിലില്ല മനുഷ്യരുടെ പിറവിയുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമായി വേർതിരിച്ച സവർണ സംസ്കാരത്തെ ഭാഗികമായി പോലും തിരുത്താൻ 21-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ പോലും ആർഎസ്എസ് തയ്യാറായിട്ടില്ല ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ട് മാധ്യമം ചോദിക്കുന്നു മുസ്ലിങ്ങളെ തുല്യ പൗരന്മാരായി കാണാൻ എങ്ങനെ ആർഎസ്എസിന് കഴിയുമെന്ന് NDAക്ക് തുടർഭരണം ലഭിച്ചിട്ടും നിലനിന്നു പോരുന്ന ന്യൂനപക്ഷ കമ്മീഷനെക്കുറിച്ച് രസകരമായ രീതിയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അധികാരത്തിലേറുന്നതുവരെയും ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ഇല്ലെന്നും ന്യൂനപക്ഷ കമ്മീഷൻ പിരിച്ചുവിടണമെന്നും നിരന്തരം ആവശ്യപ്പെട്ടവരാണ് സംഘപരിവാർ എന്നാണ് മുഖപ്രസംഗത്തിന്റെ പരാതി ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി റദ്ദാക്കപ്പെട്ടതിന് മാധ്യമം വിചിത്രമായ കാരണം കണ്ടെത്തുന്നുണ്ട് ജനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് എന്നതാണ് അത് മോദി സർക്കാരിന് വലിയ തിരിച്ചടി സംഭവിച്ചതായി സ്ഥാപിക്കാൻ പല ആരോപണങ്ങൾ കുത്തി നിറച്ച ശേഷം മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയ്ക്ക് മാധ്യമം കാരണം കണ്ടെത്തുന്നുമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിഷേധാത്മക സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടത് ഒരാവശ്യമായി ഹിന്ദുത്വ ലോബി കരുതുന്നുണ്ടാവാം എന്ന കണക്കുകൂട്ടലിലാണ് ജമാഅത്ത് മുഖപത്രം മോഹൻ ഭാഗവതിന്റെ ഇസ്ലാമിനെ സംബന്ധിച്ച പരാമർശത്തോട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാതിരിക്കാൻ മാധ്യമത്തിന് കഴിയില്ല കാരണം ജമാഅത്തെ ഇസ്ലാമി ഒരു മാധ്യമ സ്ഥാപനം രൂപപ്പെടുത്തിയത് തന്നെ തീവ്ര ഇസ്ലാമിക ആശയങ്ങളും ഹൈന്ദവ സംഘടനകൾക്കെതിരെയുള്ള എതിർപ്പും തന്ത്രപരമായി അവതരിപ്പിക്കാനാണ് എന്നാൽ ഇത്തവണ മുഖപ്രസംഗം എഴുതാൻ വൈകിപ്പോയി ഭാരതം ഭാരതീയതയെ ആദരിക്കുന്ന മുസ്ലിങ്ങളുടേത് കൂടിയാണ് എന്ന് ആർഎസ്എസ് പറയുന്നത് ഇതാദ്യമല്ല ഇതാദ്യമായി ശ്രദ്ധയിൽപ്പെട്ട മാധ്യമ പ്രവർത്തകരോ മാധ്യമ സ്ഥാപനങ്ങളോ പ്രധാന വാർത്തയാക്കി മാറ്റിയെന്നേ ഉള്ളൂ എന്ന പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു തുടങ്ങി അതിനുശേഷമാണ് അതൊന്നും അറിയാതെയോ അറിയില്ലെന്ന് നടിച്ചോ സർസംഘചാലകന്റെ പരാമർശത്തെ മൗദൂദിയൻ ആശയം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കാനുള്ള മാധ്യമത്തിന്റെ ശ്രമം അതാകട്ടെ ദയനീയമായി പരാജയപ്പെട്ടു പോവുകയും ചെയ്തു സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക